Hi friends, welcome to my channel Science for Mass. Albert Einstein's special theory of relativity, general theory of relativity, porthu vandittu 100 il param kollakalai. Ennalum sadharanakarude ilke ee theory randum irangi chennittilla. Idine pradhana kaaranam nu parayunnathu Einstein thande ee rendu theoryilum samayathine thottu kalichu ennallanu. Adayathu adheham parannu samayam aapekshikamaanu. ചില സമയങ്ങളിൽ സമയത്തിന്റെ സ്പീഡ് കുറയുകയും ചില സാഹചര്യങ്ങളിൽ സമയത്തിന്റെ സ്പീഡ് കൂടുകയും ചെയ്യും എന്ന് അദ്ദേഹം പറഞ്ഞ ഒറ്റ കാരണം കൊണ്ടാണ് സാധാരണക്കാർക്ക് ഇത് ആക്സെപ്റ്റ് ചെയ്യാൻ ബുദ്ധിമുട്ടായത്. സാധാരണക്കാരിൽ പലരും ഈ തിയറി വിശ്വസിക്കുന്നില്ല. മറ്റു ചിലരാണെങ്കിൽ ഇത് മനസ്സിലാവാത്തതാണ് അല്ലെങ്കിൽ തലയുടെ മുകളിൽ കൂടെ പോകുന്നതാണെന്നും പറഞ്ഞിട്ട് ഒഴിവാക്കി പോകും. മറ്റു ചിലരാണെങ്കിലോ ഇത് നമ്മളെ ബാധിക്കുന്ന പ്രശ്നമേ അല്ല എന്നുള്ള രീതിയിൽ അത് വിട്ടുകളയും. എന്നാൽ ആൽബർട്ട് ഐൻസ്റ്റൈന്റെ ഈ രണ്ട് തിയറികളും നമ്മുടെ നിത്യജീവിതത്തിന്റെ ഒരു ഭാഗമായി കഴിഞ്ഞുവെന്ന് നമ്മളിൽ പലർക്കും അറിയില്ല. നമ്മളിൽ പലരും ഒരു പരിചയമില്ലാത്ത സ്ഥലത്ത് പോകുമ്പോൾ വഴി മനസ്സിലാക്കാൻ വേണ്ടി ഡിപ്പെൻഡ് ചെയ്യുന്ന ഒരു സിസ്റ്റം ഉണ്ട്, ഗ്ലോബൽ പൊസിഷനിങ് സിസ്റ്റം അഥവാ GPS. ഇത് പ്രവർത്തിക്കണമെന്നുണ്ടെങ്കിൽ ആൽബർട്ട് ഐൻസ്റ്റൈന്റെ രണ്ട് തിയറികളും കൂടിയേ തീരും. ഗ്ലോബൽ പൊസിഷനിങ് സിസ്റ്റം അഥവാ GPS എന്നുള്ളത് എന്താണെന്നും അത് എങ്ങനെയാ പ്രവർത്തിക്കണേന്നുള്ളതും ഇതിൽ ഐൻസ്റ്റൈന്റെ രണ്ട് റിലേറ്റിവിറ്റിയും എവിടെയാണ് കടന്നു വരണേന്നുള്ളതും നമുക്കൊന്ന് നോക്കാം. നമ്മൾ ഈ GPS എന്ന് വിളിക്കുന്ന സാധനം ശരിക്കും അതിന്റെ ടെക്നോളജിയുടെ പേര് ഗ്ലോബൽ നാവിഗേഷൻ സാറ്റലൈറ്റ് സിസ്റ്റംസ് എന്നാണ്. അതിന്റെ അമേരിക്കൻ പതിപ്പിന്റെ പേരാണ് GPS അഥവാ ഗ്ലോബൽ പൊസിഷനിങ് സിസ്റ്റം എന്നുള്ളത്. ഇത്തരത്തിലുള്ള സിസ്റ്റം മറ്റു രാജ്യങ്ങൾക്കും ഉണ്ട്. ഇപ്പൊ ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ റഷ്യയുടെ സിസ്റ്റത്തിന്റെ പേരാണ് ഗ്ലോനാസ്, അതുപോലെ തന്നെ ചൈനയുടെ സിസ്റ്റം ബേഡോ എന്നറിയപ്പെടും. ഇതുപോലെ യൂറോപ്യൻ യൂണിയത്തിന്റെ സിസ്റ്റത്തിന്റെ പേരാണ് ഗലീലിയോ. എന്നാൽ GPS സിസ്റ്റമാണ് ഏറ്റവും പ്രചാരത്തിലുള്ളത്. ഈ GPS സിസ്റ്റം എന്നുള്ളത് അമേരിക്കയുടെ സിസ്റ്റം ആയതുകൊണ്ട് തന്നെ ചില സാഹചര്യങ്ങളിൽ അമേരിക്കയ്ക്ക് ഇതിന്റെ സേവനം പല രാജ്യങ്ങൾക്കും നിഷേധിക്കാൻ കഴിയും. ഇപ്പോൾ ഉദാഹരണം പറയുകയാണെങ്കിൽ കാർഗിൽ യുദ്ധ സമയത്ത് ഇന്ത്യൻ ആർമിക്ക് ഇതിന്റെ സേവനം അമേരിക്ക നിഷേധിച്ചിരുന്നു. ഇതിന്റെ ഭാഗമായിട്ട് ഇന്ത്യ സ്വന്തമായിട്ട് തന്നെ ഒരു ഗ്ലോബൽ നാവിഗേഷൻ സാറ്റലൈറ്റ് സിസ്റ്റം ഡെവലപ്പ് ചെയ്യുന്നുണ്ട്. ഇതിന്റെ പേരാണ് നേവിക്. GPS സിസ്റ്റത്തിന്റെ ഭാഗമായിട്ട് 34 ഉപഗ്രഹങ്ങളുണ്ട്. ഈ ഉപഗ്രഹങ്ങളെല്ലാം ഏകദേശം ഭൂമിയുടെ 20,000 കിലോമീറ്റർ ഉയരത്തിൽ ഓർബിറ്റ് പല ഓർബിറ്റിലായിട്ട് ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഈ 34 സാറ്റലൈറ്റ്സിൽ 24 മാത്രമേ ഫംഗ്ഷണൽ ആയിട്ടുള്ളൂ, ബാക്കിയുള്ളതെല്ലാം സ്റ്റാൻഡ് ബൈ ആയിട്ട് വെച്ചിരിക്കുന്നത്. അത് ഈ 24 സാറ്റലൈറ്റിൽ ഏതെങ്കിലും സാറ്റലൈറ്റുകൾ ഡൗൺ ആവുകയാണെങ്കിൽ പകരം സ്ഥാനമെടുക്കാൻ വേണ്ടിയിട്ടാണ് ബാക്കിയുള്ള സാറ്റലൈറ്റ്സ് ഉള്ളത്. ഈ സാറ്റലൈറ്റിന്റെ പൊസിഷൻസ് എല്ലാം വളരെ വെൽ കോർഡിനേറ്റഡ് ആണ്. ഓരോ നിമിഷത്തിലും ഈ സാറ്റലൈറ്റ് എവിടെയായിരിക്കും എന്നുള്ള പൊസിഷൻസ് വളരെ വ്യക്തമായി തന്നെ അറിയാം. ഈ സാറ്റലൈറ്റുകളിലെല്ലാം ആറ്റോമിക് ക്ലോക്സ് ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട്. അതായത് ഈ ആറ്റോമിക് ക്ലോക്സിന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു സെക്കൻഡിന്റെ 100 കോടിയിലൊരംശത്തിൽ പോലുമുള്ള മിസ്റ്റേക്ക് ഇത്തരത്തിലുള്ള ക്ലോക്കുകളിൽ സംഭവിക്കില്ല. അത്രയും ആക്യുറസിയും പ്രിസിഷനും ഉള്ള ക്ലോക്കുകളാണ് ഈ സാറ്റലൈറ്റിൽ ഇൻസ്റ്റാൾ ചെയ്തിരിക്കുന്നത്. ഇനി ഈ സിസ്റ്റം എങ്ങനെയാണ് വർക്ക് ചെയ്യണതെന്ന് നമുക്കൊന്ന് നോക്കാം. ഈ സാറ്റലൈറ്റ്സ് എല്ലാം അവരവരുടെ പൊസിഷനും അവരവരുടെ ക്ലോക്കിലെ സമയവും നിരന്തരമായിട്ട് ഇങ്ങനെ ബ്രോഡ്കാസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കും. അതായത് ഒരു സിഗ്നൽ ഇതിൽ നിന്ന് വിടുമ്പോൾ ആ സിഗ്നലിനകത്ത് ആ സിഗ്നൽ പുറപ്പെടുമ്പോഴുള്ള ആ സാറ്റലൈറ്റിന്റെ പൊസിഷനും ആ സിഗ്നൽ പുറപ്പെടുമ്പോഴുള്ള സാറ്റലൈറ്റിലെ ക്ലോക്കിലെ സമയവും ഇങ്ങനെ നിരന്തരമായിട്ട് ഇങ്ങനെ ബ്രോഡ്കാസ്റ്റ് ചെയ്തുകൊണ്ടേയിരിക്കും. ഒരു റേഡിയോ സ്റ്റേഷനിൽ നിന്നും റേഡിയോ സിഗ്നൽസ് ട്രാൻസ്മിറ്റ് ചെയ്യുന്ന പോലെയാണ് ഇത് ഇങ്ങനെ ട്രാൻസ്മിറ്റ് ചെയ്തുകൊണ്ടിരിക്കുക. ഈ റേഡിയോ വേവ്സ് എന്നുള്ളത് ഇലക്ട്രോമാഗ്നറ്റിക് റേഡിയേഷൻസ് ആണെന്ന് നിങ്ങൾക്കറിയാം. അതിന്റെ സ്പീഡ് എന്നുള്ള പ്രകാശത്തിന്റെ വേഗമാണ്, അതായത് 300,000 കിലോമീറ്റർ പെർ സെക്കൻഡാണ് അതിന്റെ വേഗത. അതുകൊണ്ട് തന്നെ ഇത്തരത്തിലുള്ള ഈ സാറ്റലൈറ്റിൽ നിന്നും വിക്ഷേപിച്ചുകൊണ്ടിരിക്കുന്ന അല്ലെങ്കിൽ ബ്രോഡ്കാസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന സിഗ്നൽ പ്രകാശ വേഗത്തിലായിരിക്കും സഞ്ചരിച്ച് ഭൂമിയിലെത്തുക. ഭൂമിയിലെത്തിക്കഴിയുമ്പോൾ ഈ സിഗ്നല് പല GPS റിസീവറുകളിലും വിഴും. ഇപ്പൊ GPS റിസീവർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ നമ്മുടെ മൊബൈൽ ഫോണിനകത്ത് ഒരു GPS റിസീവർ ഉണ്ട്, അല്ലെങ്കിൽ ഇപ്പൊ നമ്മുടെ കാറിന്റെ ഡാഷ്ബോർഡിനകത്ത് അതായത് GPS സിസ്റ്റം ഉള്ള കാറിന്റെ ഡാഷ്ബോർഡിനകത്തും ഒരു GPS റിസീവർ ഉണ്ട്, അല്ല ഇനി ഗ്രാമിൻ പോലെയുള്ള നാവിഗേഷൻ ഡിവൈസസിനകത്തും GPS റിസീവറുകൾ ഉണ്ട്. ഇത്തരത്തിലുള്ള GPS റിസീവറിൽ ഈ സിഗ്നൽ എത്തിക്കഴിയുമ്പോൾ GPS റിസീവർ ഈ സിഗ്നലിനെ ഡീകോഡ് ചെയ്യും. അപ്പൊ ആ സിഗ്നലിൽ നിന്ന് GPS റിസീവറിന് രണ്ട് ഇൻഫർമേഷൻ കിട്ടും. ഒന്ന്, ഇത് പുറപ്പെട്ട സാറ്റലൈറ്റിന്റെ പുറപ്പെടുന്ന സമയത്തുള്ള ലൊക്കേഷനും, രണ്ട്, ഈ സിഗ്നൽ സാറ്റലൈറ്റിൽ നിന്നും പുറപ്പെട്ട സമയവും. ഈ സിഗ്നല് ഈ റിസീവറിൽ എത്തുന്ന സമയം എത്രയാണെന്ന് റിസീവറിൽ റെക്കോർഡ് ചെയ്യും. ഇത് രണ്ടും തമ്മിൽ കമ്പയർ ചെയ്യുമ്പോൾ ഈ സാറ്റലൈറ്റിൽ നിന്ന് ഇത് പുറപ്പെട്ട സമയവും റിസീവറിൽ ഇത് റിസീവ് ചെയ്ത സമയവും തമ്മിൽ മൈനസ് ചെയ്ത് കഴിയുമ്പോൾ ഈ സിഗ്നല് സാറ്റലൈറ്റിൽ നിന്നും റിസീവർ വരെ സഞ്ചരിക്കാനുള്ള സമയം കാൽക്കുലേറ്റ് ചെയ്തെടുക്കാൻ കഴിയും. ഇത് എന്നുള്ളത് പ്രകാശവേഗത്തിലാണ് സഞ്ചരിക്കുക എന്ന് പറഞ്ഞല്ലോ. അപ്പൊ പ്രകാശവേഗത്തിൽ ഇത് ഏതാനും മൈക്രോ സെക്കൻഡ്സ് മാത്രമേ ഉണ്ടായിരിക്കുള്ളൂ. അപ്പൊ ഈ മൈക്രോ സെക്കൻഡ്സ് ഇത്രയും ചെറിയ സമയത്തിൽ ഈ പ്രകാശം സഞ്ചരിക്കുന്ന ദൂരം എത്രയാണെന്ന് കാൽക്കുലേറ്റ് ചെയ്ത് കഴിയുമ്പോൾ ഈ സാറ്റലൈറ്റിൽ നിന്നും എത്ര ദൂരത്തിലാണ് ഈ റിസീവർ ഉള്ളത് എന്നുള്ളത് കാൽക്കുലേറ്റ് ചെയ്തെടുക്കാൻ കഴിയും.
ഇനി ഈ റിസീവർ സ്വയം തന്നെ പൊസിഷൻ കാൽക്കുലേറ്റ് ചെയ്ത് എടുക്കുന്നത് ട്രയലറ്ററേഷൻ എന്ന് പറഞ്ഞ ഒരു മെത്തേഡ് ഉപയോഗിച്ചിട്ടാണ്. ഈ ട്രയലറ്ററേഷൻ എന്താണെന്നുള്ളത് ഒരു ഉദാഹരണ സഹിതം ഞാൻ വിശദീകരിച്ചു തരാം. ഇപ്പൊ നമ്മൾ പരിചയമില്ലാത്തൊരു സ്ഥലത്ത് ചെന്ന് പെട്ടു എന്നായിരിക്കാം. നമ്മൾ എവിടെയാണ് നിൽക്കണേന്ന് അറിയാൻ വേണ്ടിയിട്ട് നമ്മൾ തൊട്ടടുത്തുള്ള ഒരാളോട് നമ്മൾ ചോദിക്കുകയാണെങ്കിൽ ഇപ്പൊ അദ്ദേഹം പറയാണ് ആലുവ ജംഗ്ഷനിൽ നിന്ന് 7 കിലോമീറ്റർ അകലെയാണ് നിങ്ങൾ നിൽക്കണേന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമുക്ക് പ്രത്യേകിച്ച് ഗുണമൊന്നുമില്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആലുവ ജംഗ്ഷനിൽ നിന്ന് 7 കിലോമീറ്റർ അകലെ നമ്മൾ പിടിക്കുകയാണെങ്കിൽ നമുക്കൊരു സർക്കിൾ വരയ്ക്കാൻ കഴിയും. ഈ സർക്കിളിൽ എവിടെ വേണമെങ്കിൽ ആയിരിക്കാം നമ്മുടെ പൊസിഷൻ. ഇനി തൊട്ടടുത്ത മറ്റൊരാളോട് ചോദിക്കുകയാണെങ്കിൽ അദ്ദേഹം പറയാണ് അങ്കമാലി ജംഗ്ഷനിൽ നിന്ന് ഏകദേശം 4 കിലോമീറ്റർ അകലെയാണ് നിങ്ങൾ നിൽക്കണേന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമ്മൾ നേരത്തെ ആലുവ ജംഗ്ഷനിൽ നിന്ന് വരച്ച 7 കിലോമീറ്ററിന്റെ സർക്കിളും അങ്കമാലി ജംഗ്ഷനിൽ നിന്ന് വരയ്ക്കുന്ന 4 കിലോമീറ്റർ റേഡിയസിന്റെ സർക്കിളും നോക്കുകയാണെങ്കിൽ അത് രണ്ടും കൂടെ ഈ രണ്ട് പോയിന്റിൽ ഇന്റർസെക്ട് ചെയ്യും. അപ്പൊ ഒരു കാര്യം നമുക്ക് ഉറപ്പിക്കാം, ഈ രണ്ട് സ്ഥലത്ത് എവിടെയോ ആണ് നമ്മൾ നിൽക്കണേന്നുള്ളത്. ഇനി മൂന്നാമത്തെ ഒരാളോട് ചോദിക്കുമ്പോൾ അദ്ദേഹം പറയാണ് കാലടിയിൽ നിന്ന് 5.5 കിലോമീറ്റർ അകലെയാണ് നിങ്ങൾ നിൽക്കണേന്ന് പറയുമ്പോൾ നമ്മൾ മൂന്നാമത്തെ ഒരു സർക്കിൾ കാലടി സെന്റർ ആക്കി 5.5 കിലോമീറ്ററിൽ മൂന്നാമത്തെ ഒരു സർക്കിളും കൂടെ വരച്ച് കഴിയുമ്പോൾ ഈ മൂന്ന് സർക്കിളും കൂടെ ഇന്റർസെക്ട് ചെയ്യുന്ന ഒരൊറ്റ പോയിന്റ് ഉണ്ടായിരിക്കുള്ളൂ. അപ്പൊ നമുക്ക് ഏകദേശം കൃത്യമായിട്ട് തന്നെ പറയാം നെടുമ്പാശ്ശേരി എയർപോർട്ടിന്റെ അടുത്ത് എവിടെയാണ് നമ്മൾ നിൽക്കണേന്നുള്ളത്. അങ്ങനെ മൂന്ന് സ്ഥലത്തു നിന്നുള്ള ഡിസ്റ്റൻസ് നമുക്ക് കിട്ടിയാൽ മാത്രമേ നമ്മുടെ പൊസിഷൻ നമുക്ക് കറക്റ്റായിട്ട് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. ഏകദേശം ഇതുപോലെ തന്നെയാണ് ഈ ട്രയലറ്ററേഷൻ മെത്തേഡും വർക്ക് ചെയ്യുന്നത്. അപ്പോൾ GPS റിസീവറിന് അതിന് കിട്ടിയ സിഗ്നൽ വെച്ചിട്ട് ഈ സിഗ്നൽ പുറപ്പെട്ട സാറ്റലൈറ്റിന്റെ ലൊക്കേഷൻ എന്താണെന്നും ആ സാറ്റലൈറ്റിൽ നിന്ന് എത്ര ദൂരെയാണ് ആ റിസീവറുള്ളതെന്നും മനസ്സിലായെന്ന് ഞാൻ നേരത്തെ പറഞ്ഞു. ഇത്തരത്തില് മൂന്ന് സാറ്റലൈറ്റുകളിൽ നിന്നുള്ള സിഗ്നൽ പ്രോസസ്സ് ചെയ്യുന്നത് വഴി ഈ മൂന്ന് സാറ്റലൈറ്റുകൾ എവിടെയാണ് നിൽക്കുന്നതെന്നും ആ സാറ്റലൈറ്റുകളിൽ നിന്നെല്ലാം എത്ര പൊസിഷൻ എത്ര ദൂരത്തിലാണ് ഈ റിസീവർ നിൽക്കുന്നതെന്നുള്ള പൊസിഷൻ ഈ റിസീവറിന് കാൽക്കുലേറ്റ് ചെയ്തെടുക്കാൻ കഴിയും. ഇങ്ങനെ കാൽക്കുലേറ്റ് ചെയ്തെടുക്കുന്നത് വഴി റിസീവറിന് തന്റെ കറക്റ്റ് കോർഡിനേറ്റ് അതായത് ലോങ്ങിറ്റ്യൂഡും ലാറ്റിറ്റ്യൂഡും അതായത് അക്ഷാംശം രേഖാംശം എത്രയാണെന്നുള്ളത് കൃത്യമായി കാൽക്കുലേറ്റ് ചെയ്തെടുക്കാൻ കഴിയും. ഇനി ഇതിനകത്ത് ഒരു ചെറിയ വ്യത്യാസം ഉള്ളത് എന്താ വെച്ച് കഴിഞ്ഞാല് മൂന്ന് സാറ്റലൈറ്റിൽ നിന്നുള്ള സിഗ്നൽ പോരായി റിസീവറിന്. ഇതിനൊരു കാരണമുണ്ട്. അതായത് ഈ സാറ്റലൈറ്റ്സിലെല്ലാം ഞാൻ പറഞ്ഞു ആറ്റോമിക് ക്ലോക്ക്സ് ഇൻസ്റ്റാൾഡ് ആണെന്ന്. ഇത് വളരെ വിലപിടിപ്പുള്ള ഒരു ക്ലോക്കാണ്. ഇത്തരത്തിലുള്ള ക്ലോക്ക് ഓരോ GPS റിസീവറിലോ അല്ലെങ്കിൽ റിസീവറിലോ ഫോണിലോ ഇൻസ്റ്റാൾ ചെയ്യുന്നത് പ്രാക്ടിക്കൽ അല്ല. അപ്പൊ ഫോണുകളിലും റിസീവറിലും എല്ലാം ഉള്ളത് നോർമൽ ക്വാർട്സ് ബേസ്ഡ് ക്ലോക്കുകളാണ്. ഈ ക്ലോക്കുകൾക്ക് മിസ്റ്റേക്ക് സംഭവിക്കാം. അതുകൊണ്ട് തന്നെ ഈ റിസീവറിനകത്തുള്ള ക്ലോക്കിലെ ടൈമോ അല്ലെങ്കിൽ ഈ മൊബൈൽ ഫോണിലുള്ള ക്ലോക്കിലെ ടൈമോ ഡിപ്പെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ ഈ കാൽക്കുലേഷനിൽ മിസ്റ്റേക്ക് സംഭവിക്കും. അതുകൊണ്ട് ഈ സമയവും ഈ സാറ്റലൈറ്റുകളിൽ നിന്ന് കിട്ടുന്ന സിഗ്നലുകൾ ഉപയോഗിച്ചിട്ട് തന്നെ കാൽക്കുലേറ്റ് ചെയ്യണം. അതായത് റിസീവറിലെ സമയവും ഈ സാറ്റലൈറ്റുകളിലുള്ള സിഗ്നൽ ഉപയോഗിച്ചിട്ട് തന്നെ കാൽക്കുലേറ്റ് ചെയ്യണം. ഇത് കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടി നാലാമതൊരു സാറ്റലൈറ്റിലെ സിഗ്നലിന്റെ കൂടെ സഹായം ഈ റിസീവറിന് ആവശ്യമുണ്ട്. ഇത്തരത്തിൽ നമ്മൾ നോക്കുമ്പോൾ നമുക്ക് ആവശ്യമുള്ള മൂന്ന് പൊസിഷൻ കോർഡിനേറ്റ്സും ഒരു ടൈമും ഈ നാല് വേരിയബിൾസ് നമുക്ക് കണ്ടുപിടിക്കണം. ഇതിനായിട്ട് മിനിമം 4 ഇക്വേഷൻസ് സോൾവ് ചെയ്യണം. അതിനു വേണ്ടിയിട്ടാണ് 4 സാറ്റലൈറ്റിൽ നിന്നുള്ള പൊസിഷൻ കോർഡിനേറ്റ്സും 4 സാറ്റലൈറ്റിൽ നിന്നുള്ള ടൈമും റിസീവറിൽ കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ അവിടെ നിന്ന് മാത്തമാറ്റിക്കൽ ഇക്വേഷൻസ് സോൾവ് ചെയ്തിട്ട് റിസീവറിലെ സമയം എത്രയാണെന്നും റിസീവറിന്റെ പൊസിഷന്റെ XYZ കോർഡിനേറ്റ് എത്രയാണെന്നും വളരെ കൃത്യമായി കാൽക്കുലേറ്റ് ചെയ്യാൻ കഴിയും. ഇപ്പൊ GPS സാറ്റലൈറ്റ്സ് ഒരു റേഡിയോ സ്റ്റേഷൻ സിഗ്നൽ ബ്രോഡ്കാസ്റ്റ് ചെയ്യുന്ന പോലെ ഇങ്ങനെ ബ്രോഡ്കാസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണെന്ന് പറഞ്ഞല്ലോ. അതുപോലെ തന്നെ ഒരു റേഡിയോ സ്റ്റേഷന് എത്ര റേഡിയോ റിസീവേഴ്സ് അല്ലെങ്കിൽ എത്ര റേഡിയോ സെറ്റിൽ ഈ പാട്ട് കേൾക്കുന്നുണ്ടെന്നുള്ളത് റേഡിയോ സ്റ്റേഷന് ഒരിക്കലും അറിയില്ല. അതുപോലെ തന്നെ എത്ര GPS റിസീവേഴ്സ് ഈ സിഗ്നൽ റിസീവ് ചെയ്ത് പ്രോസസ്സ് ചെയ്യുന്നുള്ളത് സാറ്റലൈറ്റ്സിന് ഒരു തരത്തിലും അറിയില്ല. ഞാൻ പറഞ്ഞു വരുന്ന എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു GPS റിസീവർ അതിന്റെ പൊസിഷൻ കാൽക്കുലേറ്റ് ചെയ്ത് കഴിയുമ്പോൾ ആ പൊസിഷൻ ആ റിസീവറിലാണുള്ളത്. അല്ലാണ്ട് സാറ്റലൈറ്റിന് ഒരു തരത്തിലും ഈ റിസീവർ എവിടെയാണെന്നുള്ളതിന്റെ പൊസിഷൻ അറിയില്ല. ഇങ്ങനെ റിസീവർ ഉള്ള കാര്യം പോലും സാറ്റലൈറ്റിന് അറിയില്ല. പിന്നെ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം ഈ റിസീവറിനകത്ത് കാൽക്കുലേറ്റ് ചെയ്യുന്നത് റിസീവറിന്റെ പൊസിഷൻ കോർഡിനേറ്റ്സ് ആണ്. അതായത് അതിന്റെ എക്സും വൈയും സെറ്റും ആക്സിസ് അല്ലെങ്കിൽ രേഖാംശവും അക്ഷാംശവും. എന്നാൽ ഈ പറയുന്ന രേഖാംശവും അക്ഷാംശത്തിലും എന്താണുള്ളത് അവിടെ റോഡാണോ അവിടെ മലയാണോ അവിടെ ബിൽഡിംഗ് ആണോ അവിടെ കടലാണോ എന്നുള്ള ഡാറ്റ റിസീവറിന്റെ കയ്യിലില്ല. അതിന് മാപ്പ് എന്ന് പറഞ്ഞൊരു സാധനം വേറെ വേണം. അതായത് ഈ ഭൂമിയുടെ മാപ്പ് ഓരോ പ്രദേശത്തിന്റെയും മാപ്പ് ഇത് ഓരോ സോഫ്റ്റ്വെയറുകളിലും ഒന്നല്ലെങ്കിൽ മുന്നേ കൂട്ടി പ്രീ ലോഡഡ് ആയിരിക്കാം അല്ലെങ്കിൽ ഇന്റർനെറ്റ് വഴി ഡൗൺലോഡ് ചെയ്യപ്പെടുന്നതായിരിക്കും. ഇപ്പോൾ ഗൂഗിൾ മാപ്സ് പോലെയുള്ള ആപ്ലിക്കേഷൻസിൽ കണ്ടിന്യൂസ് ആയിട്ട് നമ്മൾ ഡാറ്റ ഓൺ ചെയ്തിരുന്നത് വഴി ഈ മാപ്പ് നമ്മൾ പോകുന്ന സ്ഥലത്തെല്ലാം മാപ്പ് ഡാറ്റ വഴി ഡൗൺലോഡ് ചെയ്ത് വെച്ചിരിക്കും. അങ്ങനെ ആ മാപ്പിനകത്ത് GPS റിസീവറിൽ നിന്നുള്ള പൊസിഷൻ പ്ലേസ് ചെയ്ത് കഴിയുമ്പോഴാണ് നമ്മുടെ പൊസിഷൻ മാപ്പിനകത്ത് കാണിക്കുന്നത്.
ഇത്തരത്തിലുള്ള മാപ്പിലുള്ള മിസ്റ്റേക്ക് കൊണ്ടാണ് പലപ്പോഴും ജി പി എസ് എന്നെ വഴിതെറ്റിച്ചു എന്ന് ആൾക്കാർ പറയുന്നതിന് കാരണം. അതിൽ ജി പി എസ് റിസീവർ അല്ല വഴിതെറ്റിക്കുന്നത്, ഈ മാപ്പിലുള്ള മിസ്റ്റേക്കുകളാണ് വഴിതെറ്റാൻ കാരണം. ഇത്തരത്തിലുള്ള മാപ്പ് സോഫ്റ്റ്വെയറുകൾ സമയാസമയങ്ങൾ അപ്ഡേറ്റഡ് അല്ലെങ്കിൽ പുതിയ ഫ്ലൈ ഓവർ വരുന്നതോ അതായത് പുതിയ പാലം വരുന്നതോ ഒന്നും അതിൽ കാണിക്കില്ല. അതുകൊണ്ട് തന്നെ വഴി തെറ്റിപ്പോവാൻ സാധ്യതയുണ്ട്. എന്നാൽ ഇതൊന്നും ജി പി എസ് സാറ്റലൈറ്റിന്റെയോ ജി പി എസ് റിസീവറിന്റെയോ മിസ്റ്റേക്ക് അല്ല. ഈ ജി പി എസ് റിസീവറിന്റെ പൊസിഷൻ എത്രയാണ് എന്താണെന്നുള്ളത് സാറ്റലൈറ്റ്സിന് അറിയാൻ ഒരു വഴിയില്ല എന്ന് ഞാൻ പറഞ്ഞല്ലോ. എന്നാൽ നമ്മൾ ഈയിടെയായിട്ട് ഒരുപാട് കേട്ട് കാണും, ഇപ്പൊ നമ്മളൊരു ജി പി എസ് മാപ്പ് ഇട്ടിട്ട് പോവുകയാണെങ്കിൽ നമ്മുടെ പൊസിഷൻ ഗൂഗിള് മനസ്സിലാക്കുന്നുണ്ട് അല്ലെങ്കിൽ നമ്മൾ എവിടെയൊക്കെ പോയെന്നുള്ളത് ഗൂഗിളിന് മനസ്സിലാവുന്നുണ്ട് എന്ന് നമ്മൾ ഈയിടെ പറഞ്ഞു കേട്ട് കാണും. ഇതിന് കാരണം നമ്മൾ ഈ ഗൂഗിളിന്റെ മാപ്പ് ഡൗൺലോഡ് ചെയ്യാൻ വേണ്ടി ഡാറ്റ ഓൺ ചെയ്തിടുന്നതാണ്. നേരത്തെ കൂട്ടി മാപ്പ് ഡൗൺലോഡ് ചെയ്തിടാവുന്ന ടൈപ്പ് സോഫ്റ്റ്വെയറുകളാണെങ്കിൽ നമുക്ക് ഇത്തരത്തിലുള്ള ഡാറ്റ കമ്മ്യൂണിക്കേഷൻ ഓഫ് ആക്കി വെക്കാം. ഇതുവഴി ഗൂഗിളിനോ അതുപോലെ തന്നെ മാപ്പ്സ് പ്രൊവൈഡ് ചെയ്യുന്ന വേറെ ഏതെങ്കിലും സർവീസസിനോ നമ്മുടെ പൊസിഷൻ ഷെയർ ചെയ്യേണ്ട ആവശ്യം വരുന്നില്ല. ഇനി ചില ജി പി എസ് ട്രാക്കിംഗ് ഡിവൈസുകളുണ്ട്. അതായത് ഇപ്പോൾ കൊച്ചുകുട്ടികൾ വീട്ടിൽ നിന്ന് പുറത്തു പോകണമെങ്കിൽ അവരുടെ ബാഗിലോ മറ്റോ നമ്മളൊരു ജി പി എസ് ട്രാക്കർ ഇടുന്ന ഒരു പതിവ് ഈയിടെയായിട്ട് തുടങ്ങിയിട്ടുണ്ട്. അവർക്ക് എന്തെങ്കിലും സംഭവിച്ചോ അവർ എവിടെ എത്തിയോ എന്ന് അറിയാൻ വേണ്ടിയിട്ട്. ഇത്തരം ട്രാക്കറുകളിൽ എന്താ സിസ്റ്റം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനകത്തൊരു ജി പി എസ് റിസീവർ മാത്രമല്ല ഉണ്ടായിരിക്കുക, അതിനകത്തൊരു സിം കാർഡ് ഉണ്ടായിരിക്കും. അപ്പൊ ഈ സിം കാർഡ് വഴിയാണ് ഈ ഡാറ്റ അതായത് ഈ റിസീവറിൽ നിന്ന് കാൽക്കുലേറ്റ് ചെയ്ത് കിട്ടുന്ന ഡാറ്റ അതായത് ഈ കുട്ടിയുടെ പൊസിഷൻ എന്താണെന്നുള്ളത് ഇന്റർനെറ്റിലേക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത്, അത് തിരിച്ച് പാരന്റ്സിലേക്ക് എത്തുന്നതെല്ലാം ഈ സിം കാർഡിലുള്ള ഡാറ്റ കണക്ഷൻ ഉപയോഗിച്ചിട്ടാണ്. ഒരു ജി പി എസ് റിസീവറും മുന്നേ കൂട്ടി ഡൗൺലോഡ് ചെയ്ത് വെച്ചിരിക്കുന്ന ഒരു മാപ്പ് സോഫ്റ്റ്വെയർ ഉണ്ടെങ്കിൽ നമ്മുടെ പൊസിഷൻ കണ്ടുപിടിക്കാൻ നമുക്ക് ഡാറ്റ കണക്ഷന്റെ ആവശ്യമില്ല, നമ്മുടെ പൊസിഷൻ വേറെ ആരും അറിയാൻ പോകുന്നുമില്ല. ഇനി ഈ ജി പി എസ് സിസ്റ്റത്തിൽ ആൽബർട്ട് ഐൻസ്റ്റീന്റെ റിലേറ്റിവിറ്റി എവിടെയാണ് കടന്നു വരണതെന്ന് നമുക്ക് നോക്കാം. ജി പി എസ് സിസ്റ്റം കറക്റ്റായിട്ട് വർക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിലുപയോഗിക്കുന്ന സമയം വളരെയധികം ആക്യുറേറ്റ് ആയിരിക്കണം. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, അതായത് സാറ്റലൈറ്റിൽ നിന്നും സിഗ്നൽ പുറപ്പെടുന്ന സമയവും ഈ സിഗ്നൽ റിസീവറിൽ റിസീവ് ചെയ്യുന്ന സമയവും വളരെയധികം കൃത്യതയോടുകൂടി രേഖപ്പെടുത്തിയാൽ മാത്രമേ ഇതിൻ്റെ കാൽക്കുലേഷൻസ് ഒക്കെ കറക്റ്റായിട്ട് വർക്ക് ചെയ്യുള്ളൂ. ഇതിന് രണ്ട് പ്രോബ്ലം ഉണ്ട്. ഒന്ന്, ആൽബർട്ട് ഐൻസ്റ്റീൻ്റെ സ്പെഷ്യൽ തിയറി ഓഫ് റിലേറ്റിവിറ്റി അനുസരിച്ചിട്ട് വേഗത കൂടുന്നതിനനുസരിച്ചിട്ട് നമ്മുടെ സമയം സ്ലോ ആയി പോയിക്കൊണ്ടിരിക്കും. അതായത് ഇപ്പോൾ സാറ്റലൈറ്റ് ജി പി എസ് സാറ്റലൈറ്റ് 20,000 kilometers ഉയരത്തിലുള്ള ഒരു ഓർബിറ്റിൽ കറങ്ങിക്കൊണ്ടിരിക്കുകയാണെന്ന് പറഞ്ഞത്, ഈ ഓർബിറ്റിലുള്ള ഈ സാറ്റലൈറ്റിൻ്റെ സ്പീഡ് എന്ന് പറയുന്നത് ഏകദേശം 4 kilometers per second. അതായത് 14,400 kilometers per hour. നമ്മുടെ വണ്ടികളുടെയൊക്കെ സ്പീഡ് നമുക്കറിയാം 100 kilometers per hour നമ്മുടെ വണ്ടിയുടെ സ്പീഡുള്ളൂ. അപ്പോൾ ഇത്രയും സ്പീഡിൽ സഞ്ചരിക്കുന്ന സാറ്റലൈറ്റിലെ ക്ലോക്കുകളിൽ സമയം ഒരു അല്പം സ്ലോ ആയിട്ടേ സഞ്ചരിക്കൂ എന്നുള്ളതാണ് ആൽബർട്ട് ഐൻസ്റ്റീൻ്റെ തിയറി. സ്പെഷ്യൽ തിയറി ഓഫ് റിലേറ്റിവിറ്റി അനുസരിച്ച് കാൽക്കുലേറ്റ് ചെയ്യുകയാണെങ്കിൽ ഓരോ ദിവസവും ഭൂമിയുടെ ക്ലോക്കിനേക്കാൾ 7 microseconds സ്ലോ ആയിട്ടായിരിക്കും സാറ്റലൈറ്റിലെ ആറ്റോമിക് ക്ലോക്ക്സ് സഞ്ചരിക്കുന്നത്. ഇനി രണ്ടാമത്തെ പ്രോബ്ലം, ജനറൽ തിയറി ഓഫ് റിലേറ്റിവിറ്റി അനുസരിച്ചിട്ട് ഗ്രാവിറ്റേഷൻ ഫോഴ്സ് കൂടുതലുള്ള സ്ഥലങ്ങളിലെല്ലാം സമയം ഇത്തിരി പതുക്കിയേ സഞ്ചരിക്കുകയുള്ളൂ. ഇപ്പോൾ നമ്മുടെ കാര്യം പറയുകയാണെങ്കിൽ നമ്മൾ ഭൂമിയുടെ ഉപരിതലത്തിലാണുള്ളത്, അതുകൊണ്ട് തന്നെ നമ്മുടെ മേത്തുള്ള ഗ്രാവിറ്റേഷൻ ഫോഴ്സ് ഭൂമിയുടെ ഗ്രാവിറ്റേഷൻ ഫോഴ്സ് കൂടുതലാണ്. സാറ്റലൈറ്റ് ഭൂമിയുടെ ഉപരിതലത്തിൽ നിന്നും 20,000 kilometers അകലെ നിൽക്കുന്നത് എന്നുള്ളതുകൊണ്ട് സാറ്റലൈറ്റിൽ ഭൂമിയുടെ ഗ്രാവിറ്റേഷൻ ഫോഴ്സ് കുറവാണ്. അതുകൊണ്ട് തന്നെ സാറ്റലൈറ്റിലെ ക്ലോക്കുകൾ ഭൂമിയുടെ ക്ലോക്കിനേക്കാളും ഫാസ്റ്റായിട്ടായിരിക്കും സഞ്ചരിക്കുക. കറക്റ്റായിട്ട് കാൽക്കുലേറ്റ് ചെയ്യുകയാണെങ്കിൽ ഭൂമിയുടെ ക്ലോക്ക് സഞ്ചരിക്കുന്നതിനേക്കാൾ ഓരോ ദിവസവും 45 microseconds സ്പീഡ് കൂടുതലാണ് സാറ്റലൈറ്റിലെ ക്ലോക്കുകൾ സഞ്ചരിക്കുന്നത്. മൊത്തമായിട്ട് പറയുകയാണെങ്കിൽ സ്പെഷ്യൽ തിയറി ഓഫ് റിലേറ്റിവിറ്റി അനുസരിച്ചിട്ട് ഓരോ ദിവസവും സാറ്റലൈറ്റിലെ ക്ലോക്ക് 7 microseconds സ്ലോ ആയിട്ടാണ് ഭൂമിയുടെ ക്ലോക്കിനേക്കാൾ സഞ്ചരിക്കുന്നത്. എന്നാൽ ജനറൽ തിയറി ഓഫ് റിലേറ്റിവിറ്റി അനുസരിച്ചിട്ട് സാറ്റലൈറ്റിലെ ക്ലോക്കുകൾ ഭൂമിയുടെ ക്ലോക്കിനേക്കാൾ 45 microseconds ഫാസ്റ്റ് ആയിട്ടാണ് സഞ്ചരിക്കുന്നത്. നെറ്റ് റിസൾട്ടിന്റെ പറയുകയാണെങ്കിൽ ഭൂമിയുടെ ഓരോ ക്ലോക്കിനേക്കാളും 38 microseconds ഫാസ്റ്റ് ആയിട്ടാണ് സാറ്റലൈറ്റിലെ ക്ലോക്കുകൾ സഞ്ചരിക്കുന്നത്. ഈ സമയത്തിലുള്ള വ്യത്യാസം അത് എല്ലാ ജി പി എസ് റിസീവറിന്റെ കാൽക്കുലേഷൻസിലും ചേർക്കുന്നത് കൊണ്ടാണ് നമുക്ക് ജി പി എസ് പൊസിഷൻ കറക്റ്റ് ആയിട്ട് കിട്ടുന്നത്. ഈ സ്പെഷ്യൽ തിയറി ഓഫ് റിലേറ്റിവിറ്റിയും ജനറൽ തിയറി ഓഫ് റിലേറ്റിവിറ്റിയും അനുസരിച്ചിട്ടുള്ള 38 microseconds ടൈം ഡയലേഷനുള്ള കറക്ഷൻ ജി പി എസ് റിസീവറിന്റെ കാൽക്കുലേഷനിൽ ചേർത്തില്ല എന്നുണ്ടെങ്കിൽ ഓരോ ദിവസവും 10 kilometers ആക്യുറസി കുറവ് ഈ പൊസിഷൻ കാൽക്കുലേഷനിൽ ഉണ്ടായിരിക്കും. അതായത് ഞാനിപ്പോൾ തൃശ്ശൂരാണെന്ന് ലൊക്കേഷൻ കാണിക്കുമ്പോൾ യഥാർത്ഥത്തിൽ ഒരു പക്ഷേ ഞാൻ പാലിയേക്കര ടോളിന്റെ അവിടെ എത്തിയിട്ടേ കാണുള്ളൂ. ഓരോ ദിവസം ചെല്ലുന്തോറും ഈ ഡിഫറൻസ് കൂടിക്കൂടി വരും. ജി പി എസ് സിസ്റ്റത്തിന്റെ കാൽക്കുലേഷൻസിലെല്ലാം ആൽബർട്ട് ഐൻസ്റ്റീന്റെ സ്പെഷ്യൽ തിയറിയും ജനറൽ തിയറിയും അനുസരിച്ചിട്ടുള്ള ടൈം ഡയലേഷനുള്ള കറക്ഷൻ ഫാക്ടർ ആഡ് ചെയ്യുന്നു എന്നുള്ളത് തന്നെ ഈ റിലേറ്റിവിറ്റിയുടെ ഏറ്റവും വലിയ തെളിവാണ്. അത് മാത്രമല്ല, ഈ രണ്ട് തിയറികളും നമ്മുടെ നിത്യജീവിതത്തിൽ നമ്മൾ വളരെ ഉപകാരപ്രദമായി ഉപയോഗിച്ചുകൊണ്ടിരിക്കുകയാണെന്നുള്ള കാര്യവും നമുക്ക് അംഗീകരിക്കാതെ വയ്യ. ജി പി എസ് സിസ്റ്റത്തിന്റെ വർക്കിംഗ് എങ്ങനെയാണെന്നും അതിൽ ആൽബർട്ട് ഐൻസ്റ്റീന്റെ രണ്ട് തിയറി ഓഫ് റിലേറ്റിവിറ്റീസും എവിടെയാണോ കടന്നു വരുന്നതെന്നും നിങ്ങൾക്ക് ഇതിനോടകം മനസ്സിലായി കാണുമെന്ന് ഞാൻ കരുതുന്നു.
എൻ്റെ വീഡിയോ ഇഷ്ടമായെങ്കിൽ അത് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഓർക്കുക, അറിവ് അറിവിൽ തന്നെ പൂർണ്ണമാണ്. താങ്ക് യു.